വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബ്യൂട്ടി ടിപ്സോ ഒന്നും അല്ല കേട്ടോ, ഒരു ഹെൽത്ത് ടിപ്സ് വേണമെങ്കിൽ എന്ന് പറയാം. അതായത് നമ്മുടെ കണ്ണിലുണ്ടാവുന്ന ചൊറിച്ചൽ, അതുപോലെ ചിലവർക്ക് കണ്ണിൻ്റെ ഇടയിൽ റെഡ് കളറൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറാനുള്ള ടിപ്സാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് ഇത് ഞാൻ അനുഭവിച്ചുകൊണ്ട് എനിക്കറിയാം അത് എത്രത്തോളം ഭീകരമാണെന്ന് എനിക്കറിയാം. കാരണം കണ്ണു ചൊറിച്ചിലൊക്കെ അത് നമുക്ക് എന്താണെന്ന് റീസൺ നമുക്ക് അറിയില്ല ഈ കണ്ണു ചൊറിച്ചിൽ വരുമ്പോൾ. അപ്പോൾ എനിക്കിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൺമിഷി ഇടാണ്ടോ അല്ലെങ്കിൽ അതെന്താണ് അറിയേണ്ടല്ലോ, അപ്പോൾ ഫോൺ യൂസ് ചെയ്തിട്ടാണോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് കണ്ടു. അങ്ങനെ ഒരു വീഡിയോസ് കണ്ടിട്ട് ഞാൻ അതിൽ ടിപ്സ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഒന്ന് വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നു. കാരണം കുറേ പേര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ഈ കണ്ണിലുണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം പറ്റാണ് എൻ്റെ ചാനൽ കാണിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കോൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടി കുറച്ച് ടിപ്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറു ചുടുവെള്ളം എടുത്തിട്ട് നന്നായിട്ട് കണ്ണ് കഴുകി കൊടുക്കുക. ഈ ചെറു ചുടുവെള്ളത്ത് കുറച്ച് ഉപ്പും കൂടി ഇടണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതിനുശേഷം കണ്ണ് നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് നന്നായി കഴുകി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ കണ്ണിലുള്ള ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെയുള്ള ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തണുത്ത വെള്ളം കൊണ്ട് നമ്മുടെ കണ്ണ് നന്നായിട്ട് കഴുകി കൊടുക്കുക. അത് നല്ല തണുപ്പല്ല, എന്നാലൊരു ആവറേജ് തണുപ്പ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കഴുകി കൊടുക്കുക. അങ്ങനെ കഴുകി കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണിലെ റെഡ് കളറും അതുപോലെ കണ്ണിലെ ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാം. പിന്നെയുള്ള ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഐസ് ക്യൂബ് ഇല്ലേ, ഐസ് ക്യൂബ് ഒരു കർച്ചീഫിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ കണ്ണിൽ രണ്ട് കണ്ണിൽ അങ്ങനെ വെച്ചു കൊടുക്കുക. ഐസ് ക്യൂബ് അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു ഒരു ഫ്രഷ്നെസ്സും കിട്ടും, അതുപോലെ കണ്ണിലെ ചൊറിച്ചിലും ആ റെഡ് കളറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഐസ് ക്യൂബ് വെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഐസ് ക്യൂബ് കണ്ണിൽ വെക്കരുത്. ഒരു കർച്ചീഫിൽ തന്നെ നിങ്ങളൊന്ന് എന്താണ് കർച്ചീഫിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം മാത്രം കണ്ണിൽ വെച്ചാൽ മതി. പിന്നെയുള്ള ടിപ്പ് എന്ന് വെച്ചാൽ ടീ ബാഗ് ഒന്നിനെ ചായയിൽ മുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത ശേഷം നമ്മുടെ കണ്ണിൽ വെക്കുകയാണെങ്കിൽ കണ്ണിലെ ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുക്കുംബർ സ്ലൈസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കണ്ണിൽ വെക്കണമെങ്കിൽ കുറച്ചൊരു 5 മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം അത് എടുത്തിട്ട് നമ്മൾ കണ്ണിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തിരക്കുള്ള കണ്ണിന് ഏറ്റവും നല്ല ഫ്രഷ്നെസ് കിട്ടും. അതുപോലെ കണ്ണിൻ്റെ ചൊറിച്ചിലും അതുപോലെ റെഡ് കളർ കണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ കുക്കുംബർ വെക്കുമ്പോൾ കേട്ടോ. ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പൊട്ടറ്റ കഴുകിയിട്ട് രണ്ടായിട്ട് സ്ലൈസ് ചെയ്യുക, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക, എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അത് തണുത്തതിന് ശേഷം നമ്മുടെ കണ്ണിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ ചൊറിച്ചിലും അതുപോലെ കണ്ണിലെ റെഡ് കളറൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കുക. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ ഈ ടിപ്സൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുണ്ടാകുന്ന ബ്ലാക്ക് കളറൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതിനും നമുക്കത് യൂസ്ഫുൾ ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ണിൽ ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ്, ഭയങ്കര ഇറിറ്റേഷനാണ്, നല്ലൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ കണ്ണിൽ ചൊറിച്ചിലൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഏതാണ് സൂറ്റബിൾ ആണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഓർമ്മ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്കിതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് പൊട്ടറ്റ വെച്ചിട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ, പെട്ടെന്ന് എനിക്ക് ചൊറിച്ചിലൊക്കെ മാറിയത്. അപ്പോൾ പലർക്കും പലതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.